Hello, Namaskaram, I'm Dr. Chitra. In this video, we will talk about nipah windum sthirigarikkiyana nammude Keralathile Kozhikode jillayile. Rendu aswabhavikayittulla pani maranangal sambhavikkunnundu. Adile aadyam maricha aaluvayittu bandhundayirunna 3 peru veendum hospital ile adhe lakshanangalodu koodi admit cheyyappedunnu. Koodathe aadyam maricha aaluvayittu contact undayirunna mattoru vyaktiyum koode maranappeduvaanu miniyana. If you have a massage, you can see the nipah. You can see the test. 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 RNA virus. We have corona, we have a corona, we have a spread. 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 We പലരും സംശയിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ വീണ്ടും അവിടത്തെ എന്തെങ്കിലും പ്രത്യേകതയാണോ ഇങ്ങനെ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ഇപ്പോ നിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പല സമയത്തും എന്താ സംഭവിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിപ്പയാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കാം അപ്പോൾ ചില പനി മരണങ്ങളോ അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം വന്നു മരിച്ചു എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ അത് പോയതായിരിക്കാം The Popratega item in a test is either Nipiana, the Varea Shatrim Shastri, the Kavirma Matrana, Nipah Maranam in the Lagarin report here for another. Nipah virus, Kanda, the Parandini Lightla of Valerlana. Namanavadekin Varimbo, Manga, Perekia, Parangimanga, Alangilaram Butana, Pinandala, the Param Idaka, Vale, Celepa Pagadis on the Tritanarikim, Celepo Adelevi surging like a ഇസർജിച്ചിൻ ഉണ്ടായിരിക്കും ബാക്കി പാടങ്ങളിലൊക്കെ മേബി അതിന്റെ സലൈവയൊക്കെ അതിൽ ആയിട്ടുണ്ടായിരിക്കും നീര് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയൊക്കെ കടിച്ചിട്ടുള്ള ഈ പഴവർഗ്ഗങ്ങൾ കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവ കടിക്കാത്ത പഴങ്ങളാണെങ്കിലും നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഭക്ഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൈയൊക്കെ നന്നായി കഴുകിയതിനു ശേഷം മാത്രം കഴിക്കുക എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം ഈ നിപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോണോട്ടിക് ഡിസീസ് ആണ് അതായത് ജന്തുക്കളിൽ നിന്ന് മറ്റുജന്തുക്കളിലേക്ക് അങ്ങനെ മനുഷ്യരിലേക്ക് ഒക്കെ പടരുന്ന അസുഖമാണ് ഇപ്പം ഈ എന്താ പറയുക വവ്വാലിന്റെ അവശിഷ്ടങ്ങൾ ഐ മീൻ വിസർജ്യങ്ങളൊക്കെ നന്നായിട്ട് പന്നിയൊക്കെ കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വവ്വാലിൽ നിന്ന് പന്നിയിലേക്ക് അസുഖം വരാനുള്ള സാധ്യത അധികമാണ് പന്നി വഴി മനുഷ്യരിലേക്കും ഈ അസുഖം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പന്നിയിറച്ചിയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ നന്നായി കുക്ക് ചെയ്തതിനു ശേഷം മാത്രം കഴിക്കാനേ പാടുള്ളൂ നിപ്പ ലോകത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഈ പന്നി വളർത്തു കേന്ദ്രത്തിലാണ് അവർക്ക് പന്നിക്ക് ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലെങ്കിലും മനുഷ്യരിലേക്ക് അത് പടരുന്ന സമയത്താണ് വലിയ വലിയൊരു ഒരു മരണ നിരക്ക് തന്നെ ഇതിൽ കാണുന്നത് അതായത് ഒരു 40% മുതൽ 75% വരെയും മരണ നിരക്ക് കാണുന്നുണ്ട് ഒന്നുകിൽ വവ്വാല് വഴി പന്നി വഴി മനുഷ്യരിലേക്ക് പകരാം അല്ലെങ്കിൽ വവ്വാലിൽ നിന്ന് നേരിട്ട് എന്താ പറയാ മനുഷ്യരിലേക്ക് പകരാം പിന്നെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് തന്നെ വീണ്ടും പകരാം ഈ വവ്വാല് അധികക്കുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ വിസർജ്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ കള്ള് അങ്ങനത്തെ പാനീയങ്ങളിലൊക്കെ ചിലപ്പോൾ വീണിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത്തരം മേഖലകളിൽ നിന്നൊക്കെ കള്ള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കുന്നതും ഇങ്ങനെയൊരു നിപ്പ പോലുള്ള അസുഖം വരുന്നതിന് കാരണമായേക്കാം നിപ്പ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വാക്സിനേഷനോ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമുള്ള മരുന്നുകളോ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ബാക്കിയുള്ള ലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള മോണോക്ലോണൽ ആൻറ്റിബോഡി പോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിന് മാത്രമായിട്ടുള്ള തക്കതായിട്ടുള്ള മരുന്നുകൾ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് വളരെ നമ്മൾ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യം ഈ വൈറസ് ശരീരത്തിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ 4 മുതൽ 14 ദിവസത്തിന് ഉള്ളിൽ മാത്രമേ ലക്ഷണങ്ങൾ കാണിച്ചോളുന്നുള്ളൂ
അതുകൊണ്ടാണ് ഇവരുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്തെല്ലാം തന്നെ ഐസൊലേഷനിൽ ആവണം എന്ന് പറയണത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ വൈറസിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അതപ്പം തന്നെ ലക്ഷണങ്ങൾ കാണിക്കില്ല. ഈ വൈറസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ൻ്റെ ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ മാത്രമേ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കുന്നുള്ളൂ. ഇപ്പോൾ 2018 നിപ്പ വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് മസ്തിഷ്കത്തിനെ ബാധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. ആദ്യം പനി അങ്ങനത്തെ കാര്യങ്ങൾ, ശ്വാസം മുട്ട് കാര്യങ്ങളുണ്ടെങ്കിലും പിന്നീട് കൂടുതലായിട്ട് ബ്രെയിനെ വല്ലാതെ ഇൻഫെക്റ്റ് ആവുന്നതും പിന്നെ അത് മസ്തിഷ്ക ജ്വരമായിട്ട് മാറുന്നത്, എൻസെഫലൈറ്റിസ് പോലുള്ള അസുഖങ്ങളിലേക്ക് വരുന്നതും, അങ്ങനെ കോമ, ഡെത്ത് ഈ ഒരു അവസ്ഥയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണത്തെ ഇപ്പോൾ 2 മരണപ്പെട്ട കേസുകളിലാണെങ്കിലും മറ്റ് ചികിത്സയിലുള്ള ആൾക്കാരാണെങ്കിലും കൂടുതലായിട്ട് ശ്വാസകോശത്തെ ബാധിക്കുന്നതായിട്ടാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. വല്ലാതെ ശ്വാസം മുട്ടായിട്ടും പിന്നീട് അത് ലങ്സിന് ഇൻഫെക്ഷൻ ആയിട്ട് ന്യൂമോണിയ ആയിട്ട് ആ ഒരു അവസ്ഥയിലൊക്കെയാണ് രോഗികൾ രണ്ടുപേരാണെങ്കിലും മരണപ്പെടുന്നത്, സാധാ ഒരു പനിയിൽ നിന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വൈറൽ ഫീവർ ഉണ്ട്, അപ്പോൾ പനി ജലദോഷമുള്ള ആൾക്കാർ എല്ലാവരും പേടിക്കണം എന്നുള്ള കാര്യമല്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കുകയും എന്തൊക്കെ ഏതൊക്കെ സമയത്ത് അവർ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് നോക്കുകയും പിന്നെ ഇവരാര് മരിച്ച ആൾക്കാരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോണ്ടാക്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കാര്യങ്ങളൊക്കെ വേണം. ഫേക്കായിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുക, അതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു കോഴിയിറച്ചി കഴിച്ചിട്ട് അങ്ങനെ സംഭവിച്ചു, കോഴിയിറച്ചി കഴിച്ചിട്ടാണ് നിപ്പ വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് മെസ്സേജുകൾ, അതൊക്കെ നമ്മൾ എല്ലാവരും ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്. ഇതൊരു ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ശ്വാസകോശത്തിനെ കൂടുതൽ ബാധിച്ചുകൊണ്ട് തന്നെ അവർക്ക് ചുമ, തുമ്മൽ കാര്യങ്ങളൊക്കെ അധികം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാസ്ക് ധരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് പറയണത്. പിന്നെ നമ്മുടെ കൈകൾ എപ്പോഴും നന്നായി കഴുകി സൂക്ഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം ഇങ്ങനത്തെ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് അതൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കാനായിട്ട് നോക്കുക. അല്ലാതെ ഇപ്പോൾ റംബുട്ടാനൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിൽ റംബുട്ടാനൊക്കെ മരത്തിൽ നിന്ന് പൊട്ടിക്കുക, കടിച്ച് അങ്ങോട്ട് അതിൻ്റെ തൊലി കളയുക, തിന്നുക, അങ്ങനത്തെ അവസ്ഥകളൊന്നും ചെയ്യാതിരിക്കുക. ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നന്നായി പാലിക്കുക. നമ്മുടെ ഒരു ഹൈജീൻ വളരെ നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടുപേരാണ് ഇപ്പോൾ പോസിറ്റീവായിട്ട് ചികിത്സയിലുള്ളത്. അതിലൊരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻറ്റിലേറ്ററിലാണ് ഉള്ളത്, മറ്റേ ആൾ സ്റ്റേബിളാണ്. ബാക്കി കുറച്ച് പേരും കൂടെ ഉണ്ട്, അവർ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്, അപ്പോൾ അവരെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എല്ലാവരും ആരോഗ്യത്തോടെ പൂർവ്വ അല്ലേ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇനി കൂടുതൽ ആൾക്കാർ പോസിറ്റീവ് ആവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ജാഗ്രത മതി, അല്ലാതെ ഇതിനെക്കുറിച്ചിട്ട് ഭയം വേണ്ട, ജാഗ്രതയോട് കൂടിയിരിക്കുക. അപ്പോൾ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.